Hello guys, hope you guys are doing good and welcome to the world of Orange. Nothing can stop me, I'm all the way up. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പോയാണ് ജയിച്ചിട്ട് വന്നു. പിന്നെ ഈവനിങ് ആണ് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകണം. അപ്പൊ അത് നമുക്ക് ആംബ്രോസ് എത്തിയില്ല, ആംബ്രോസിനെ വീട്ടിൽ പോയി കൊണ്ടുവരണം. ആംബ്രോസ് വലിയ പ്ലെയറാണ്, പല കളിയാണ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും അതൊരു ചോദ്യമാണ്, എന്തിനാണ് കൊണ്ടുവരുന്നില്ല ചോദ്യം. ആളെ ഒരാളെ കമ്മിയുണ്ട് കൈ, ആളെ കളിയാണ്. 14 ആൾക്കാരും വേണം കളിക്കാൻ. ഓന്റെ ബൂദ്ധിയും വലിയ പ്ലെയർ ആയിട്ടാണ് ഞമ്മൾ കൊണ്ടുവരാൻ ചെല്ലണെന്നുള്ളതാണ്. അപ്പൊ ഗൈസ് ആംബ്രോസിനെ പിക്ക് ചെയ്യുക. ആംബ്രോസിന്റെ നാടിന് പേര് ഡോക്ടേഴ്സ് കോളനി ആണല്ലോ, ഒക്കെ മാനസിക ടീമുകളാണ്. ആൾക്കാരിലാണ് മുഹമ്മദ് അലി. ലെറ്റ്സ് ഗോ മാൻ. നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ വാഹനം ഏതാനും നിമിഷങ്ങൾക്ക് കോയിലെന്ന മനോഹരമായ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക, ആശീർവദിക്കുക, അനുമോദിക്കുക. അനുമോദനത്തിന്റെ 1000 അല്ല, നമ്മള് വണ്ടി മേലക്കായിട്ടാണ് സൈഡാക്കണേക്കാൻ നല്ലത്. അപ്പൊ ഗൈസ് നമ്മളിവിടെ സ്പോട്ടിലെത്തി. നമ്മള് നമ്മൾ ഗ്രൗണ്ടിൽ നടന്നോണ്ടിരിക്കാണ്. ചെക്കന്മാരൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. പന്തിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പേനയിൽ പേപ്പർ എടുത്തിട്ട് ഇന്നിന്റെ ടീം 4-1 ജയിക്കോ പോരാ. ആംബ്രോസിന്റെ കളി 10 പൈസക്ക് ഇല്ലെങ്കിൽ അതിന്റെ പൈസ ഫുള്ള് എണ്ണ പൈസ ഫുള്ള് മായമാലി മായമാലി ജീപ്പ് വിളിച്ചു പോകുന്നത്. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. അപ്പൊ ഗൈസ് നിലവിലൊരു ടീം കളി തുടങ്ങിയിരിക്കണ അവിടെ. എബല കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇറങ്ങാന്. മധ്യതരയിലെ ശർക്കിടുന്നു പന്ത് കാൽമടിയില്ല, അക്രമം അഴിച്ചിട്ടുള്ളവരെ കുന്തപോലെ. അപ്പൊ ഗൈസ് അതാ മര നടുമുറിഞ്ഞ സുഹൈലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ചെക്കന്മാരറിയോ, കാരണം ഞാനില്ല, അതുകൊണ്ട് ഇന്ന് ഓൾക്ക് ഷൈൻ ചെയ്യാം. അതുകൊണ്ട് ഇന്ന് ഇത്ര ചെക്കന്മാര് ആനോനോട് പറയണേതില് നിൽക്കാണ്ട് നമുക്ക് ഇറങ്ങാനാണ്. ഓന് കളിക്കാനും കളിച്ചാറിയൂടെ ഒറ്റ കണ്ടി വരും, അതെനിക്ക് സഹിക്കൂല. അപ്പൊ ഗൈസ് നമ്മള് കളിക്കാൻ ഇറങ്ങാണ്, ടീം കയറിയിട്ടുണ്ട്. നമുക്ക് കളിയാണ്. ഒന്നര മണിക്കൂറൊക്കെ കളിക്കും. പറഞ്ഞ
ഗൈസ് തോറ്റു ഹാഫ് ടൈം ആയി. അതേപോലെ ഇതിപ്പോ നമ്മൾ കളിച്ചത് ഇപ്പൊ ശരിക്ക് ഞാനും ആംബ്രോസും നിങ്ങള് കണ്ടില്ലേ ഞാൻ ഉണ്ടായോണ്ട് സമനില പിരിഞ്ഞു ഞാനത്ര കളിച്ചിട്ടൊന്നും കാര്യം ജാഫർ എതിർ ടീമിലുണ്ടെങ്കിൽ കളിക്കാർ അസ്ഥാന്നാണ് പറയുന്നത് പോലെ. കാരണം ജാഫർ എതിർ ടീമിലുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെയാണ് പോയി കിട്ടും. ഗായ്സ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ ബ്രസീൽ ഫാൻസ് അർജന്റീന ഫാൻസ് കളിച്ച കളിനെ പറ്റിയാണ് ഈ പ്രശ്നം നടക്കുന്നത്. എന്ത് പ്രശ്നം കളി? ഇത് നമ്മൾ കോമഡി എന്താ വെച്ചാല് അപ്പൊ ഗൈസ് ജാഫറും ടീമും പറഞ്ഞു തരുന്നത് വെച്ചാല് പെനാൽറ്റിയില് തോറ്റ അംഗീകരിക്കൂലാണ്, പെനാൽറ്റി ഫുട്ബോളിൽ ഇല്ലാത്തല്ലോ. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോ ഫുട്ബോൾ കളിക്കാറങ്ങുമ്പോഴും ഒരു വാമപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങുക. അപ്പം നമ്മുടെ ആരോഗ്യമാണ്. കാരണം ഇപ്പോൾ ഈ വാമപ്പ് ചെയ്യാതെ കളിക്കാൻ ഇറങ്ങിയിട്ട് കുറേ ആൾക്കാർ ടർഫിലും അവിടെയൊക്കെ ആയിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുട്ബോൾ കളിക്കണം, എല്ലാവരും ഫുട്ബോളിൽ സ്നേഹിച്ചിട്ട് ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ ഗ്രൗണ്ടിലേക്ക് വന്ന് കളിക്കുന്ന ആൾക്കാരൊക്കെ വാമപ്പിന് ശേഷം മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങാം. അതുപോലെ തന്നെ ഗൈസ് ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് മിസ്സാകണത് നമ്മളെ സലാവ് ഉനൈസ് പിന്നെ ഷിഹാബ്. ഷിഹാബ് നമ്മൾ ഡിഫൻഡർ ആയിട്ട് ടീമിൽ കളിച്ചോണ്ടിരുന്ന ആളാണ്. സൽമാൻ മക്കളും അങ്ങനത്തെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കള് നമ്മളപ്പം ചെറുപ്പം മുതല് ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടൊക്കെ ഗൾഫിൽ പോയി, ഇപ്പൊ ഫുട്ബോളും കാര്യങ്ങളൊക്കെ മിസ്സാണ്. പിന്നെ പലരും അവിടെ ടർഫിലും കാര്യത്തിലൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ ഗ്രൗണ്ടില് കളിക്കുന്ന സുഖം ചെറുപ്പം മുതൽ നമ്മൾ കളിച്ച് വളർന്ന ഗ്രൗണ്ടാണ്. ഇവിടെ കളിക്കുന്ന സുഖം നമുക്ക് ഒരിക്കലും ഏത് ടർഫിലും പോയാലും. അവനെ കളിയാക്കിട്ട് കാര്യമില്ല, അങ്ങനെ നിർത്തുകയാണെങ്കിൽ 30 കൊല്ലം മുമ്പ് കളി എടുത്തി. അന്ന് എങ്ങനെയല്ലേ ആരാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ട് നോക്കുക? ജാഫർ ഒരു കൊല്ലം മുന്നേ വാങ്ങിയ ബൂട്ടാണ്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് അനങ്ങിയാലല്ലേ ഇനി ബൂട്ടിന് സ്റ്റെഡ് ഇന്റെ കൂട്ട്. അല്ല ഇന്റെ കൂട്ട് സബ്സ്ക്രൈബേഴ്സിന് അറിയാം നമ്മള് പുതിയ വാങ്ങിയാണ്. അത് ലാസ്റ്റ് വീട് ഇന്റെ ജീവിതത്തിൽ ആകെ ഒന്നൊന്നര കൊല്ലായിട്ടുള്ള ബൂട്ടാണ്. സ്റ്റഡിന് ഇതുവരെ തേയ്മാനം വന്നില്ല. ഇവരെ എങ്ങനെ വെച്ചാൽ ഗൈസ് ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ ഒരു വട്ടം വരച്ചാ മതി, അത് പോകുമ്പോഴാണ് ആ വട്ടത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.